ഒരു സംഭവം കാണിച്ചാറ് ഇതൊക്കെ ഭയങ്കര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയോ, നമ്മൾ ഇതാ മീർക്കാറ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇത് നമ്മള് മീർക്കാറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി. അപ്പം മീർക്കാറ്റിന്റെ കേജും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം, അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും ജസ്റ്റ് നോക്കാം. മീർക്കാറ്റിന് ഒരു പ്രത്യേകത കണ്ടിട്ട് ഇങ്ങനെ നിൽക്കും, അതാണ് മീർക്കാറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഈ മുമ്പേ കാർട്ടൂണിലൊക്കെ കാണാറില്ലേ, നമ്മുടെ ലയൺ കിങ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ മറ്റേ അല്ലെങ്കിൽ കുറേ മീർക്കാറ്റുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു സൗണ്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സൗണ്ടിലും കണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് നോക്കും. അതൊക്കെ നമ്മൾ എന്താ പറയുക, ടി വിയിൽ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പരിചയമുണ്ടായിട്ടു. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓടിപ്പോൾ അതിൻ്റെ ഗുഹയിൽ ഒളിക്കും. അത് ചെറിയ ഒളിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടെ ജസ്റ്റ് കാണാം. തറക്കുമ്പോൾ ഇപ്പം നല്ല അത്യാവശ്യം നമ്മളായിട്ട് നല്ല അവസ്ഥയാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി ഒരു സൗണ്ട് തോഴിയൽ ഉണ്ടാക്കുന്ന സൗണ്ട് ആണ് അടിപൊളിയല്ലേ. കണ്ട അപ്പൊ പോയി ചോടുകയും ചെയ്യൂട്ടാ. അപ്പൊ ഇതാണ് ഇവർക്ക് ഉണ്ടാക്കിയ കേജിട്ടാ. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് കാണാൻ വേണ്ടി ഇതിലൊരു ബോർഡും കാര്യങ്ങളും വെച്ചിരുന്നു. അവിടെ പെറ്റേമ്പ് നമ്മള് ടിമോൺ ഇട്ടു കേട്ടാ. അത് ഇറങ്ങിട്ട് പോവോ, അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളിപ്പോ കേജ് തെറ്റിയിട്ടില്ല. എങ്ങനെയാണെന്നറിയാം, ഫുള്ളൊരു ചതൽപ്പുറ്റിന്റെ ഒരു രീതിയിലാണ് കംപ്ലീറ്റ്. കുറെ ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇവര് ഈ അത്യാവശ്യം കേറി നല്ല പിന്നെ ഉറപ്പുള്ള നഗാണ്. ഇവർക്ക് ഇങ്ങനെ മാന്തി പൊളിക്കാനൊക്കെ ഭയങ്കര പവറാണ്. അതുപോലെ ഇവർ മേലൊക്കെ കയറി കളിക്കുന്നുണ്ട്. ഇത് അവർക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സ്പേസ് ആയി കൊടുത്താണ്. അതുപോലെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോർ ഇതായിരിക്കും മനസ്സിലാവില്ല. നമ്മൾ ജസ്റ്റ് ആ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത ഓക്കെ. അപ്പോൾ അവർ സൗണ്ട് കേൾക്കുമ്പോൾ ഈ മളത്തിൽ കയറി നമുക്ക് അങ്ങനെ മൊത്തത്തിൽ ഇഷ്ടമാ. മീർക്കാറ്റിനും മീർക്കാറ്റിനെ കുറേ ആൾ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും മെരൂ എന്നൊക്കെ പറയാനുണ്ട് കേട്ടോ. നമ്മൾ കല്ല് മെരൂ എന്നെല്ലാം പറയാനുണ്ട് വരുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ നമുക്ക് മീർക്കാറ്റിന് കുറച്ച് ചിക്കൻ കൊടുത്തു നോക്കാം അല്ലേ. നമ്മള് സാധാരണ രാവിലെ കൊടുക്കാൻ മറ്റേ കാറ്റ് ഫുഡാ കൊടുക്കട്ടാ, ഉച്ചക്കാണ് ചിക്കൻ കൊടുക്കാം. നമുക്ക് എന്താക്കി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്, ഓടി വരും കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇപ്പം നമുക്ക് രാവിലെ ഒന്ന് ചിക്കൻ ഫീഡ് ചെയ്ത് നോക്കാം. വടാ വടാ വാ, അല്ലെങ്കിൽ അധികം കളിപ്പിക്കണ്ടല്ലോ, ഇരുന്ന് കൊടുക്കാം. ശരി ഇതേപോലത്തെ ഒരു രീതിയിലുള്ള കേജ് തന്നെ നമ്മൾ ഫെറട്ടിനും കൂടി ചെയ്യാന്ന് വിചാരിക്കുന്നത് കേട്ടാ. മീർക്കാറ്റ് ശരിക്കും ആഫ്രിക്കൻ സ്വദേശിയാണ്, പക്ഷെ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് വളർത്താൻ പറ്റിയ ഒരു ജീവിയും കൂടിയാണ്. പിന്നെ അതേപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ഫുഡ് കഴിക്കും. അതേപോലെ എന്താ നല്ല ആക്റ്റീവാണ്, ഭയങ്കര ആക്റ്റീവാണ്. നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും ആൾക്കാർ കാണുമ്പോൾ ചില ജീവികളെ ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിരിക്കില്ലേ, ചിലപ്പം ഉണ്ടാണ്ട് ഉറങ്ങലായിരിക്കും. ഇപ്പോൾ ഫെരട്ടല്ല ആ ഒരു ഗണത്തിൽപ്പെട്ടതാണ്, അധികം ഉറക്കാം. പക്ഷേ ഇവർ അങ്ങനെയല്ല, ഇവർ നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ വന്നവർക്ക് ഭയങ്കര ഒരു കൗതുകമാണ്, കാണുമ്പോൾ തന്നെ എല്ലാവരും നോക്കും. അതുകൊണ്ട് ചില സമയത്ത് ഈ പറയുന്ന ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഇത് എല്ലാ സമയത്തും അങ്ങനെ നിൽക്കില്ല, എന്നാലും കുറച്ച് സമയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ കുട്ടികളൊക്കെ പറയും, ആ ഇത് ഇന്ന് കാർട്ടൂണിലെ ക്യാരക്ടറാന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കുട്ടികളൊന്നും അങ്ങനെ ഇതിനെ കണ്ടു പരിചയമില്ലല്ലോ. ആ ഇതെനിക്ക് നമുക്ക് താഴെ തന്നെ വെച്ചു കൊടുക്കാം, ഓനൊന്നും കിട്ടിയിട്ടില്ല. ആട് നിന്നോട്ടെ, നല്ല ചിക്കൻ കഴിക്കുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് രാവിലെ തന്നെ നല്ല ചിക്കനിൽ കഴിച്ചു. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ട്രീറ്റ് പോലെ കൊടുത്തിട്ടില്ലേ, എന്നാൽ ഇവരെ മെയിൻ ഡയറ്റ് രാവിലെ കൊടുക്കുന്ന ഇതല്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഉച്ചയ്ക്ക് അന്ന് മെയിൻ കോഴ്സ് കൊടുക്കുക, അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കട്ടെ. അപ്പോൾ പിന്നെ നമ്മൾ മീർക്കാറ്റ് ഭക്ഷണം കഴിക്കുന്നതും കൂടും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ.
നമ്മുടെ പെറ്റ് നെയിം ടിമോൺ എന്നാണ്. ടിമോൺ തന്നെ ഇട്ടിട്ട് ടിമോൺ ആരാന്ന് മനസ്സിലായില്ലേ ക്യാരക്ടർ? നമ്മുടെ ലയൺ കിങ്ങിലെ നമ്മുടെ പുമ്പന്റെ ഫ്രണ്ട് അല്ലേ ടിമോൺ. ഓക്കെ, അങ്ങനെ നമ്മൾ പേരിട്ടത്. അപ്പൊ നമ്മള് മീർക്കാറ്റിനെ വാങ്ങിച്ച സ്ഥലം എവിടുന്ന് വാങ്ങിച്ചതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതേപോലെ നമ്മുടെ അവിടെയുള്ള കുറെ പെറ്റ്സും നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മളിത് ഹിഷാമിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മീർക്കാറ്റിനെ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനും നമ്മുടെ വിഷ്ണുവും പിന്നെ നമ്മുടെ മുനീറും ഉണ്ട് കേട്ടാ. മുനി, അപ്പൊ നമ്മൾ ഹിഷാമിന്റെ അടുത്ത് എത്തിയേ. ഹിഷാമിനെ നമുക്ക് പരിചയമില്ലേ? ഇതാണ് ചാവക്കേട്ട ഹിഷാം, വലിയ പെറ്റ് സ്റ്റേഷൻ. എന്താ പറയാ, എന്തെല്ലോ സംഭവം ഉണ്ട് കേട്ടോ. ആളിങ്ങനെ നിൽക്കുന്നൊന്നും നോക്കണ്ട, ഭയങ്കര പെറ്റ് ലവറാണ്. പിന്നെ അതുകൂടാതെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഭയങ്കര, പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം കണ്ടാൽ വിചാരിക്കും ഇതെല്ലാം ഹിഷാമാണ്. നോക്കി ഹിഷാമിൻ്റെ ഉമ്മ കേട്ടോ. നമ്മളിത് ചെത്തപ്പ് ഇത് നമ്മളൊരു കുഞ്ഞു റൂമേ. നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് ചായ കുടിച്ചിട്ടുണ്ട്. അതേപോലെ ഇതുണ്ട്, ഒരു എൻക്ലോസർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പൈത്തന് വേണ്ടിയിട്ടല്ലേ ഇത്, കോൺ സ്നേക്കിന് വേണ്ടി അല്ലേ? കോൺ സ്നേക്കിന് വേണ്ടി ഉണ്ടാക്കിയാണ്. കോൺ സ്നേക്ക് ഇന്ന് ഫുഡ് എടുത്തുകൊണ്ടാന്ന് അതിൻ്റെ അത് കാണാം. നമുക്ക് ജസ്റ്റ് കാണാം. ഇതണ്ടാ, ഇതാണ് കോൺ സ്നേക്ക്. പക്ഷെ കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാമ്പിനെ കാണിക്കുന്നതുകൊണ്ട് ചാനലിൽ വീഡിയോ കാണുമ്പോൾ എന്തോ ഒരു ചില ആൾക്ക് പാമ്പിനോട് ഭയങ്കര വെറുപ്പാണ് കേട്ടോ. അങ്ങനെ ഒന്ന് വിചാരിക്കേണ്ട, ഇത് പാമ്പ് എന്നുള്ള രീതിയിൽ കാണണം കേട്ടോ അത്രയും. പിന്നെ ഇതുണ്ടോ ശരിക്കും ശരിയായ നമ്മുടെ എന്താ പറയുക, ഇങ്ങനെയുള്ള പാമ്പിനെ എന്തോ പറയണ്ടല്ലോ, ഫുള്ള് ബ്ലാക്കിന് കരിമുറുക്കണല്ലേ, കരിമുറുക്കണോ. ഇത് പിന്നെ പൈത്തൺ അല്ല കേട്ടോ, ഇത് മെക്സിക്കൻ കിങ് സ്നേക്ക്. കിങ് സ്നേക്ക് കിങ് തന്നെ, സംഭവം പൊളി തന്നെ കേട്ടോ. ഇത് കാണുമ്പോൾ ഇത്ര വലുപ്പമൊന്നുമില്ല, ഇത് എൻ്റെ വിരൽ വെച്ചാൽ മനസ്സിലാവും. ഇത് ചെറിയ സംഭവം കേട്ടാ. ഓക്കെ കണ്ടാ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ സാധാരണ വെക്കുന്ന പോലെ ഒരു ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വെള്ളവും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യിലെടുക്കാൻ തോന്നുന്നുട്ടാ, പക്ഷെ ഇന്ന് ഏതായാലും എടുക്കാൻ പറ്റൂല. നമുക്ക് ഏതായാലും ഇത്ര ചെറിയ വെറൈറ്റി ആയതുകൊണ്ട് വേണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ഫീഡ് ചെയ്യൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇതിന് നമ്മുടെ പൈത്തനെ പോലല്ല, പൈത്തനെ നമ്മൾ ആഴ്ചക്ക് ഒരു ദിവസം ഫീഡ് ചെയ്താൽ മതി. ഇത് മൂന്ന് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ഫീഡ് ചെയ്യണം, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റെല്ലാം ഭയങ്കര ഫാസ്റ്റാണ്, നമ്മുടെ പൈത്തനെ പോലല്ല കേടാ. പെട്ടെന്ന് പോകും, പിന്നെ കയ്യിലെല്ലാം എടുത്ത് കളിച്ചാൽ അങ്ങനെ ഇറങ്ങിയിട്ട് ഓടാനൊന്നും നിൽക്കില്ല. എന്നാലും നമ്മുടെ പൈത്തനാണെങ്കിൽ വളരെ സ്ലോയിലാണ് മൂവ്മെൻറ്റ്, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സാധനം കൂടി ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്വാറൻറ്റൈൻ സെൻറ്ററായിട്ട് മാറിയിട്ടുള്ള ഹിഷാമിൻ്റെ സ്ഥലം. അപ്പോൾ നമുക്ക് വാ ഒരാളെയും കൂടി കാണാനുണ്ട്. ഇതാ നമ്മൾ അടുത്ത സാധനം, ഇതാണ് ഫയർ ലെഗ്. മേലെ കാണിച്ചോ മുങ്ങി, അതൊക്കെ കാണാൻ അങ്ങനെ ഉണ്ട്, നല്ല രസമില്ലേ. ഇത് നമുക്ക് ഇപ്പം തന്നെ കൊണ്ടുപോവാം. ദിശാമ്മ കയ്യിലെടുത്ത് കളിക്കലുണ്ടോ അല്ലെ? കടിക്കോ? ആ അതാണ് ആ കളറിലെ ഡിഫറൻസ് അല്ലേ. ഈ മോൾട്ടിങ് മോൾട്ട് ആവാനാകുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാല് ഭയങ്കര സ്ട്രെസ്സാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൈകൊണ്ട് എടുക്കാണ്ടിരിക്കാതെ നല്ല, അതാണ് നമ്മൾ എടുക്കാത്ത കേട്ടാ. നമുക്ക് പെറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നല്ല വിശദമായിട്ട് വീഡിയോ എടുക്കാം, പിന്നെ കാണിക്കാം അല്ലേ. ഇതിപ്പോൾ ഏതായാലും അങ്ങനെ നിൽക്കട്ടെ. അതേപോലെ ഈ വീടെന്താ സംഭവം, ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു തോന്നിയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ മേലൊരു ബെഡും കാര്യങ്ങളിലും പിന്നെ അതുപോലെ ഒരു വാഷ്റൂമും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സെറ്റപ്പ് കേട്ടാ, പക്ഷെ നല്ല രസമുണ്ട്. പുറത്ത് അതിൻ്റെ പുറം ഭാഗം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആരെങ്കിലും ചെറിയ ഇത് പിന്നെ എന്താ പറയുക, ഒരു ഔട്ട് ഹൗസെല്ലാം ആക്കുന്ന പോലെ ആക്കുന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. കാണുന്നില്ലേ, രസമില്ലേ. എന്താണ് ഫുള്ള് ഈ ഷീറ്റ് മാത്രമാണ്, വളരെ ചിലവ് ചുരുക്കിയിട്ട് ചെയ്ത പരിപാടിയാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇതന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ടയറിൻ്റെ മേലെ അവിടെയൊക്കെ എന്തൊക്കെയോ ഡിസൈനെല്ലാം ആക്കിയിട്ടാണ് ഫുള്ള് ചെയ്തില്ല. അതുപോലെ ഒരു ആമ്പലും കൂടി ഉണ്ട്, അതും കൂടി കണ്ട് നമുക്ക് നേരെ മീർക്കാറ്റിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ നമ്മുടെ മീർക്കാറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടേ. ഇത് സംഭവം ഫുള്ളി ടൈംഡ് അല്ല കേട്ടോ, ഓടിക്കും. രണ്ടാളും പുതിയ എന്തെങ്കിലും സംഭവം കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഓടി ഒളിക്കും. പക്ഷെ എന്നാലും തന്നെ ഈ സ്ഥലമായിട്ട് കുറച്ച് നാളായി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട്. ഹിഷാം ഇപ്പോൾ നമ്മൾ എത്ര ദിവസം എത്ര നാളെ എടുത്തിട്ട്? രണ്ട് മാസം കഴിഞ്ഞല്ലേ. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല എന്നാൽ നമ്മളവിടെ കൂടിൻ്റെ പണിയുമല്ലേ എടുക്കുന്നുണ്ടായത്. അപ്പോൾ ഇവർ ഏറ്റവും നല്ല രസത്തിൻ്റെ ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രണ്ട് കാലിൽ നിന്നിട്ട് ഇങ്ങനെ കൈയോട് ഇങ്ങനെ ഇതുണ്ട് ഇതേപോലെ നിൽക്കേ. അതിപ്പോൾ ദൂരത്ത് നിന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാലൊക്കെ ഇതുപോലെ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ. അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് കഴിഞ്ഞാൽ ഓടിപ്പോയി ബോക്സിലേക്ക് ഓടി ഒളിക്കുന്നതും കൂടി കാണാം നമുക്ക്.
അപ്പൊ നമ്മുടെ മീർക്കാറ്റ് നമ്മളോട് അറ്റാച്ച്മെന്റ് കാണിച്ചു തുടങ്ങുന്നുണ്ട്. ഭയങ്കര ഇതാണ്, അത്ര ടൈംഡ് അല്ല കേട്ടാ. പക്ഷെ നമുക്ക് ടൈം ആക്കണം അവിടെ കൊണ്ടുപോകുമ്പോഴേക്കും അല്ലേ. ബാബാ 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 പിടിച്ചോടാ. ഇതിന്റെ എത്തി രസം ഇതിന്റെ ആ നൃത്തം തന്നെ എന്നിട്ടാ രണ്ട് കാലിൽ ബാബാ ബാ. ഇതെന്തെങ്കിലും നിലത്ത് കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ മണ്ണിലെല്ലാം ഇട്ട് അത് ഉരുട്ടി ആ ഒരു സ്റ്റൈലിൽ അവർ കഴിക്കും. ശരിക്കും കോഴിൻ്റെ എല്ലാം സൗണ്ട് അല്ലേ ശരിക്കും, മറ്റേ പടക്കോഴി അമ്മ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ അമ്മ ഉണ്ടാക്കുന്ന സൗണ്ടാണ് ഇത് കറക്റ്റ് ഉണ്ടാക്കുന്നത്. ഇവർക്ക് രാവിലെ ഈ പറഞ്ഞ പോലെ കുറച്ച് പിന്നെ കാറ്റ് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്, ഉച്ചയ്ക്ക് ചിക്കനും കാര്യങ്ങളെല്ലാം കൊടുക്കും, വൈകുന്നേരം ഫ്രൂട്ട്സ്, അത് ഒന്നിക്കലും ഫ്രൂട്ട്സ് കൊടുക്കും അല്ലെങ്കിൽ വെജിറ്റബിൾ കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ആണ് ഇവരുടെ ഫുഡിൻ്റെ രീതി കേട്ടാ. പിന്നെ ഇവരുടെ കൈൻ്റെ ഈ വിരലി നഖത്തിൻ്റെ നീളം കണ്ടാ എല്ലാം മാന്തി പൊളിക്കുക. നമ്മളിപ്പോൾ അവിടെ ഉണ്ടാക്കിയ കൂടെല്ലാം ഉണ്ടല്ല ഇതിൻ്റെ പണി കഴിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതെല്ലാം കുറച്ചും കൂടി നല്ല ഹാർഡായിട്ടുള്ള വർക്കായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ നിൽക്കും. ആ വാ വാ വാ. ചോര ചോര കാണാത്തൊരു കളിയില്ല. നല്ല വേദന ഓട്ടായി അല്ല ഇവരെ മാത്രം കിട്ടിയില്ലേ മോശമല്ല, അല്ലെങ്കിൽ നമ്മ ഓർന്ന വിചാരിക്കല്. അല്ല അത് നമ്മളെ കടിച്ചല്ല ഫുഡാന്ന് വിചാരിച്ചിട്ട് ഫുഡ് കൊടുക്കുമ്പോ ഫുള്ള് അക്രമം തന്നെ കേട്ടാ. ഇതണ്ടാ റാബിറ്റ് ഇങ്ങനെ ഇരിക്കുന്നു ചെയ്യില്ല, ഇത് എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ കയറിക്കും. നല്ല നഖുണ്ടേ, നഖം നല്ല രീതിയിൽ തറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെറ്റ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു പുതിയ അതിഥിയാണ് നെതർലാൻഡ് ഡോർഫ്. ചെറിയ കുഞ്ഞു ചെവിയും ഇത് പടർന്നിട്ട് സൈസാണ്, ഏറ്റവും വലിയ സാധനം തന്നെ നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രസമാണ്. ഡോർഫ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അറിയാലോ ചെറുതായോണ്ടാവും. അപ്പോൾ പിന്നെ ഇതുണ്ടോ, ഇത് ഫുള്ളി അഡൾട്ടായ നമ്മൾ ഇതിനെ കുഞ്ഞിനെടുത്തതാണ് ഹിഷാമിൻ്റെ അടുത്ത് നിന്ന്. പക്ഷെ നമ്മൾ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇത്രയും വലുതായി, ഇതിപ്പോൾ അഡൾട്ടായി പ്രസവിക്കാനായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. നല്ല രസമില്ലേ, നല്ല കുഞ്ഞു ചെവിയും നല്ല ഉണ്ട മുഖവും, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാർട്ടൂണിലെല്ലാം കാണുന്ന പോലെ അല്ലേ. രണ്ടാളുണ്ടേ ഇതിൻ്റെ ഒരു പേരെടുത്തേ, ഒരു മെയിലും ഒരു ഫീമെയിലും. ഇതണ്ട നമുക്ക് ഇതിനാ നല്ല ഷോപ്പ് ഹൗസിൽ ഇരുത്താം. ഇപ്പം കറക്റ്റ് ഇരിക്കണ്ടേ, നമ്മൾ ശരിക്കും ഇങ്ങനെ കുഞ്ഞിരുന്ന് രണ്ട് ചെവിയും നല്ല കുത്തനെ മേലോട്ട് പിടിക്കുന്നുണ്ടാ ഇങ്ങനെ ഉണ്ടാവുക. ഇതാ ഇതാണ് ഇതിൻ്റെ ശരിയായ പൊസിഷനെ. അങ്ങനെ ഇരിക്കടാ, കുറച്ചിങ്ങനെ ഇരിക്കുക. ഓക്കെ ഓക്കെ, ഇതെങ്ങനെ കുത്തനെ പിടിക്കും ഇതേപോലെ. ഓക്കെ എങ്ങനെയുണ്ട്, രസമില്ലേ. ഇതാണ് ഇതിൻ്റെ ശരിയായ പ്രൊപ്പോർഷൻ കേട്ടോ, രണ്ട് ചെവി മേലോട്ടേക്ക് പിടിച്ച് നല്ല കാലെല്ലാം കറക്റ്റ് ഒതുക്കി വെച്ച്. ഇതും കൈയൊക്കെ തട്ടി കൈയെല്ലാം മുറിഞ്ഞ് അവരുടെ ഇന്ന് ഫുള്ള് മുറിയേണ്ട ദിവസം. അപ്പം നമുക്ക് പോവാ പെറ്റ് സ്റ്റേഷനിലേക്ക് പോവാ. ഇതണ്ടാ നല്ല എന്താ മനസ്സിലായി, ഫുള്ള് ഷുഗർ ലൈൻ കേട്ടാ. ശരിക്കും നല്ല വേദനയുണ്ട് കേട്ടോ, ഇത് കണ്ണിലെല്ലാം നഖല് കിട്ടുമ്പോ. ഈ ഷുഗർ ഗ്ലൈഡറിന് ഈ ഗ്ലൈഡറിനുള്ള പേര് വരാൻ തന്നെ കാരണം ഈ ഗ്ലൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ ഇതുണ്ട് രണ്ട് സൈഡിലും ഈ വിങ്സ് ഇങ്ങനെ നമ്മുടെ വവ്വാലിനെല്ലാം പോലെ അതിങ്ങനെ വരും കേട്ടോ, അതിങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് ഇവർ ഈ ജമ്പ് ചെയ്യുന്നത്. ഓക്കെ കാണുന്നില്ലേ എന്താ രസം. അതേപോലെ ഇവർ രാത്രി മാത്രമാണ് ഫുൾ ആക്റ്റീവ് ആവും കേട്ടോ, പകല് ഫുൾ ടൈം ഉറക്കാണ്. അതിൻ്റെ പുറത്തെടുത്തതിൻ്റെ വിഷമമാണ് ഈ കാണുന്നത്. അതേപോലെ എന്തെങ്കിലും ചെറിയ പൗച്ചിലെല്ലാം കയറിയിരിക്കാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. എങ്ങനെയുണ്ട് നല്ല കളർ കാഴ്ച അല്ലേ.
അപ്പോൾ ഷുഗർ ഗ്ലൈഡറിന് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഹിഷാമിനെ കോൺടാക്ട് ചെയ്ത് തന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ഇതേപോലെ കുറേ കുട്ടികളുണ്ട്. എന്താ ഗ്ലൈഡർ ഫാക്ടറി എന്ന് പറയാം അല്ലേ? ഓക്കെ, അടിപൊളിയല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം അല്ലേ. ഓക്കെ, ബൈ ബൈ.